ശുഭ നായർ വ്ളോഗിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു കമന്റ് ഞാൻ കണ്ടു കേട്ടോ, അപ്പൊ ശുഭ നായർ വ്ളോഗ് എന്ന് പറഞ്ഞപ്പം ആ കമന്റാണ് എനിക്ക് ഓർമ്മ വന്നത്. എന്താ സിമ്പിൾ ആയിട്ടുള്ള ആളല്ലേ, അപ്പം ശുഭയുടെ കൂടെ എന്തിനാന്ന് ആയിര വാൽ എന്തിനാന്ന്. അതിൻ്റെ അച്ഛൻ അങ്ങനെ ഇട്ട് തന്നല്ലേ, നമ്മുടെ അച്ഛനും അമ്മയൊക്കെ അങ്ങനെ ഇട്ട് തന്നെ, നമ്മളെങ്ങനെയാ പിന്നെ അത് മാറ്റുന്നത്. പിന്നെ ഞാനൊരു നായരുമാണ് ആയതുകൊണ്ട് ശുഭ നായർ വ്ളോഗ്, ശുഭ എൻ നായർ എന്നാണ് എൻ്റെ ഫുൾ നെയിം. അപ്പൊ ഞാന് ശുഭ നായർ വ്ളോഗ് എന്ന് അങ്ങിട്ടതാ, വെറുതെ വേറെ ഒന്നും ചിന്തിച്ചില്ല, വെറുതെ ഒരു ദിവസം അങ്ങനെ അങ്ങിട്ടു, അങ്ങനെ അങ്ങ് ചാനൽ തുടങ്ങി, അത്രേ ഉള്ളു കേട്ടോ. അല്ലാതെ ഞാൻ ഒത്തിരി ഇങ്ങനെ ആലോചിച്ചിട്ടൊന്നുമല്ല, എന്തിടണം അങ്ങനെ ഒന്നും ഞാൻ ആലോചിച്ചില്ല, വെറുതെ ചുമ്മാതെ അങ്ങനെ ഒരു ദിവസം അങ്ങനെ ശുഭ നായർ വ്ളോഗ് എന്നും പറഞ്ഞ് അങ്ങിട്ടതാ കേട്ടോ. ഇനി അതിനിപ്പിനി എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല. അപ്പം ഇന്നത്തെ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ അന്ന് ഓറഞ്ചിൻ്റെ ഫേഷ്യലല്ല ഓറഞ്ച് സ്കിന്നിലിടുന്ന കാര്യം പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതിനകത്ത് അതിൻ്റെ കുരു കളയരുതെന്ന് പറഞ്ഞു, പക്ഷേ ഞാൻ പറഞ്ഞു നമ്മുടെ സ്കിന്നൊക്കെ ഓറഞ്ച് ഫേഷ്യൽ ചെയ്ത് സ്കിന്നൊക്കെ വെളുത്ത് നിങ്ങളുമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോൾ ആ കുരുവിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയി. എൻ്റെ ദൈവമേ, ഒരു 19 പേര് വാട്സപ്പിൽ വന്നിട്ടുണ്ട് ചേച്ചി കുരുവിൻ്റെ കാര്യം പറഞ്ഞിട്ട് ചേച്ചി പറഞ്ഞു വന്നിട്ട് പറഞ്ഞില്ല എന്നും പറഞ്ഞുകൊണ്ട്. അപ്പം കുരു എന്താണെന്നറിയുമോ, വൈറ്റമിൻ സി ആണ് നമ്മുടെ ഓറഞ്ചും ഓറഞ്ചിൻ്റെ അല്ലിയും ഓറഞ്ചിൻ്റെ കുരുവും എല്ലാം വൈറ്റമിൻസിൻ്റെ കലവറയാണ്. വൈറ്റമിൻ സി ഉണ്ട്, എ ഉണ്ട്, വൈറ്റമിൻ സി ആണ് കൂടുതൽ ഓറഞ്ചിലുള്ളത്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. അപ്പം അതിൻ്റെ കുരു ഉണ്ടല്ലോ, നമ്മൾ കുരു ഇങ്ങനെ എടുത്തിട്ട് ഇപ്പോഴത്തെ ഈ വെയിലത്തോട്ട് വെച്ച് ഒരു രണ്ട് ദിവസമൊന്നും വേണ്ട, നമ്മുടെ ഇപ്പോഴത്തെ ഈ വെയിലത്ത് ഒരു ദിവസമൊന്ന് നല്ലപോലെ ഉണങ്ങി കിട്ടിയാൽ മതി, നല്ലപോലെ പൊടിഞ്ഞു കിട്ടും. ആ പൊടിഞ്ഞു കിട്ടുന്ന കുരു ഉണ്ടല്ലോ, വെറുതെ റോസ് വാട്ടറിൽ ഇങ്ങനെ ചാലിച്ചിട്ട് നമ്മുടെ മുഖക്കുരുവിന് ഏറ്റവും നല്ലൊരു റെമഡിയാണ്. മുഖക്കുരു ഇങ്ങനെ പൊന്തി വന്ന് നിൽക്കുന്ന ഭാഗത്ത് ഈ ഓറഞ്ചിൻ്റെ കുരു എടുത്തിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ച് ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഉണങ്ങിക്കഴിയുമ്പം തണുത്ത വെള്ളത്തിൽ ഒന്ന് വാഷ് ചെയ്ത് നോക്കി കുറേ ദിവസം ഒരു ഇങ്ങനെ പഴുത്ത് നിൽക്കുന്ന കുരുവായിരിക്കണം കേട്ടോ, ഒരു 2-3 ദിവസം ആകുമ്പോൾ തന്നെ അതങ്ങും പാടുപോലും ഇല്ലാതെ മാഞ്ഞു പോകും. അയ്യോ, അപ്പം അത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നില്ലെങ്കിൽ വലിയൊരു കുറവായിരുന്നു. നന്നായി എല്ലാ കുറേ പേര് ചോദിച്ചേക്കുന്നു കേട്ടോ, ഞാനത് പറഞ്ഞു പറഞ്ഞു വന്നപ്പം വിട്ടുപോയതാണ്, വേറെ ഒന്നും അല്ല കേട്ടോ. പിന്നെ ഇനി ഇന്നത്തെ വീഡിയോയിലോട്ട് നമുക്ക് പോകാം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഓരോ ദിവസവും ചെല്ലും തോറും വെയിൽ കൂടിക്കൂടി, ഞാൻ വെയിൽ കൊണ്ട് വീട്ടിൽ കരഞ്ഞു പോയി കഴിഞ്ഞ ദിവസം. പിന്നെ വെയിലങ്ങനെ കൊണ്ടില്ല എങ്കിൽ പോലും, നമ്മൾ വെയിൽ കൊള്ളുന്നില്ല എങ്കിൽ പോലും, നമ്മൾ എവിടെയെങ്കിലും ഒന്ന് പോകാൻ നേരം നമ്മുടെ ഫുള്ള് നമ്മുടെ എവിടെയൊക്കെ നമ്മുടെ ഡ്രസ്സ് കഴുത്തിൻ്റെ ഇത്ര ഭാഗം, കഴുത്തിൻ്റെ ബാക്കി, കയ്യ്, മുഖത്ത്. പിന്നെ ഞാൻ ഓയിൽ നല്ലതായിട്ട് തേക്കുന്നുണ്ട്, രാവിലെ ഓയിൽ കയ്യിലും മുഖത്തും എല്ലാം വാരി തേക്കും രാവിലെ. പിന്നെ എവിടെയെങ്കിലും പോകണമെങ്കിൽ എന്താ ചെയ്യുന്നത്, അതുകൊണ്ട് അങ്ങ് പോകും. പിന്നെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ഓയിൽ തേച്ചുകൊണ്ട് വെയിലത്ത് ഇറങ്ങാമോയെന്ന് ചോദിക്കുന്നുണ്ട്. ഓയിൽ തേച്ചിട്ട് സൺസ്ക്രീൻ ലോഷൻ ഇട്ടുകൊണ്ട് വെയിലത്ത് ഇറങ്ങാമല്ല, ഇപ്പം നമുക്ക് വെയിലാണെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് ഓയിൽ തേക്കാതിരിക്കാനും പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാനങ്ങനെയാകട്ടോ, സൺസ്ക്രീൻ ലോഷൻ ഇട്ടുകൊണ്ട് പിന്നെ വെയിലത്തോട്ട് അങ്ങ് ഇറങ്ങും. കുറച്ച് ടാനൊക്കെ നമുക്ക് ഇതാകും എന്നാൽ കൂടി. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ പറയട്ടെ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനം മാത്രമാണ് നമ്മുടെ ഇന്നത്തെ താരം. എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾക്ക് എന്നും ഈ ഒരു വെയിലിൻ്റെ ഒരു ഇപ്പോൾ ഇന്ന് മുതലാന്ന് തോന്നുന്നു, കുറേ ദിവസത്തേക്ക് ഭയങ്കര വെയിലാണെന്നാണ് പറയുന്നത്. അപ്പം എന്നും നമ്മുടെ മുഖത്ത് എവിടെ പോയില്ലാലും, നമ്മൾ വീട്ടിനകത്തിരുന്നാൽ പോലും നമ്മുടെ മുഖത്തേക്ക് സൺടാൻ നല്ലതായിട്ട് അടിക്കുന്ന ഒരു സമയമാണ് ഈ ഒരാഴ്ച കാലം. പിന്നെ ശിവരാത്രി നാളെയല്ല, ശിവരാത്രിയുടെ സമയം ചൂട് കൂടി വീശുവാള എടുത്തിങ്ങനെ വീശു എന്നാണ് പണ്ടുള്ളവർ പറയുന്നത് അല്ലേ. അപ്പം അതിന് ചേച്ചി എന്നോട് പറഞ്ഞാൽ കേട്ടോ, നാളെ അതുപോലെ ചൂടായിരിക്കുമെന്ന്, നാളെ അമ്പലത്തിലൊക്കെ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ നാളെ ഭയങ്കര ചൂടായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് ഈ നല്ല ഒരു റെമഡി പറഞ്ഞു തരാമെന്ന് കരുതി. ഈ തക്കാളി മാത്രമേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ, പക്ഷേ 10 ദിവസം എങ്കിലും അടുപ്പിച്ച് വിടണം. 10 ദിവസം അടുപ്പിച്ച് നമ്മുടെ ഈ തക്കാളി ഓരോ പീസായിട്ട് ഇങ്ങനെ മുറിക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതാ ഈ ഒരു കത്തി കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഒന്ന് കുത്തിക്കൊടുക്കാം. കത്തി കൊണ്ടോ, നമുക്ക് കത്തിയില്ല, നമ്മുടെ വിരലുകൊണ്ടോ ഒക്കെ ഒന്നിങ്ങനെ ഒന്ന് നല്ലപോലെ ഒന്ന് കുത്തി കൊടുക്കണം. ഇത് കണ്ട നീര് നല്ലപോലെ അങ്ങ് വരും. അപ്പോൾ ഇവിടെ അങ്ങനെ ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ മുഖത്തോട്ട് നല്ലതുപോലെ റൗണ്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 5-6 മിനിറ്റ് നല്ലപോലെ അങ്ങ് മസാജ് ചെയ്തു. ഇപ്പം രണ്ട് സൈഡും എടുത്തിട്ട് ആ ഫ്രിഡ്ജിൽ ഇരുന്ന നല്ല തണുപ്പും കൂടെ ഉള്ളപ്പോഴും നല്ല സുഖം കേട്ടോ. ഇത് വൈറ്റമിൻ സി ആണ്, പിന്നെ ആൻറ്റി ഏജിങ് ഇത് റിങ്കിൾസ് ഒക്കെ മാറാൻ നല്ലതാണ് കേട്ടോ. പിന്നെ ഇത് പിന്നെ ഒരു 10 ദിവസം നിങ്ങൾ അടുപ്പിച്ച് ചെയ്ത് നോക്ക്,
അങ്ങനെ നമ്മൾ ഞാൻ മുമ്പ് കുറേ ദിവസം അടുപ്പിച്ച് ചെയ്ത് എൻ്റെ മുഖം നന്നായിട്ട് വെളുത്ത് വന്നാൽ കേട്ടോ. വെളുപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്തെ ടാനെല്ലാം മാറി. നമുക്കറിയാം നമുക്കിത് ഇത് 5 മിനിറ്റ് നമ്മുടെ മുഖത്തൊന്ന് ഉരസിയാൽ തന്നെ നല്ല തണുത്ത വെള്ളത്തിൽ കഴുകി കളയുമ്പോൾ നമുക്കിത് വരുന്ന മാറ്റം അറിയാം. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ഇതാക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ, നമ്മൾ എത്ര ടാൻ മാറാനുള്ള എന്ത് ചെയ്താലും അതൊക്കെ നിങ്ങൾ ചെയ്തോ കേട്ടോ. അതിൻ്റെ കൂടെ ഇതിനായിട്ടൊരു ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കും. നല്ല ബ്ലീച്ച്, നമ്മൾ പാർലറിലൊക്കെ പോയി ബ്ലീച്ച് ചെയ്യുന്നതിൻ്റെ ഒരു ഫലമാണ് തക്കാളി. തക്കാളി ഇത് കണ്ടോ, നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ആ നീരങ്ങോട്ട് നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർബ് ആകുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു മാറ്റം അറിയാൻ പറ്റും. പിന്നെ നമ്മുടെ പോഴ്സുകളൊക്കെ ഓപ്പൺ ആയിട്ടിരിക്കുമായിരിക്കും എപ്പോഴും. അതൊക്കെ നമുക്ക് നമ്മൾ പണ്ടൊക്കെ ക്ലീനപ്പ് ചെയ്ത് കഴിഞ്ഞ് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ എടുത്തു കഴിയുമ്പോൾ ഐസിട്ട് മസാജ് ചെയ്യുമായിരുന്നു, അതായത് 97 കാലഘട്ടത്തിലെ. അപ്പോൾ അന്ന് അപ്പോൾ അങ്ങ് പോഴ്സെല്ലാം അടയും എന്നായിരുന്നു അന്നൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് കേട്ടോ. ഇന്നിപ്പോൾ ആരും ആവി പിടിക്കാനോ പോൾസ് ഓപ്പൺ ആക്കാനോ ഒന്നും പോകുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അന്തരീക്ഷത്തിലെ ഡസ്റ്റും ഡയർട്ടും എല്ലാം ഇപ്പോൾ ഒരുപാട് കൂടുതലല്ലേ. അപ്പോൾ അതുകൊണ്ട് പോൾസ് എല്ലാം ഓപ്പൺ ആയിട്ടിരുന്നാൽ പിന്നെ കാരയും കുരു അഴുക്കും എല്ലാം ഒന്ന് നമ്മുടെ മുഖം പെട്ടെന്ന് നമ്മുടെ മുഖം ചീത്തയാകും. അതുകൊണ്ട് ഈ പോൾസൊക്കെ ഒന്ന് അടയാനും ഏറ്റവും നല്ല, എവിടെയെങ്കിലും നമ്മൾ കുരുവും കാരയൊക്കെ വന്നോ അത് പൊട്ടിച്ചോ പിന്നെ ആവി, ചിലർ ജലദോഷവും പനിയൊക്കെ വരുമ്പോൾ ആവി പിടുത്തമുണ്ടല്ലോ, ഈ ആവിയൊക്കെ പിടിക്കുന്നവർ അവരുടെ എല്ലാം ഇങ്ങനെ സുഷിരങ്ങൾ ഇങ്ങനെ തുറന്നിരുന്നാൽ പിന്നെ ഓയിലി സ്കിന്നുകാർക്കും ഡ്രൈ സ്കിന്നുകാർക്കും എല്ലാം ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റും ഇത് കേട്ടോ. നമ്മൾ ഇത് 10 ദിവസത്തെ ചലഞ്ചാണ്, എൻ്റെ കൂടെ ഇന്ന് സ്റ്റാർട്ട് ചെയ്തോണം. ഞാൻ നാളെയൊന്നും ഇത് കാണിച്ചു തരത്തില്ല, പക്ഷേ നാളത്തെ വീഡിയോയിൽ എല്ലാ വീഡിയോയിലും ഞാൻ ചെയ്തോ എന്ന് ചോദിക്കും. അപ്പം എല്ലാവരും ചെയ്തിരിക്കണം കേട്ടോ. അപ്പം നമ്മുടെ തക്കാളി മാത്രമാണ്, വേറെ ഒന്നും കാപ്പിപ്പൊടിയില്ല, പഞ്ചസാരയില്ല, സ്ക്രബ് ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. നമ്മുടെ മുഖത്തെറ്റാൻ ഇപ്പോഴത്തെ ഈ വെയിലിൻ്റെ ഇത് മാറാൻ വേണ്ടി തക്കാളി മാത്രം നമുക്ക് മതി. തക്കാളി ഇട്ട് നല്ലതായിട്ട് മസാജ് ചെയ്യുക. അഞ്ച് ടു 10 മിനിറ്റ് നല്ലപോലെ മസാജ് ചെയ്ത് കേട്ടോ. അത് കണ്ടോ, മസാജ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മുഖത്ത് നല്ല മാറ്റം വരും. പിന്നെ നമ്മളൊരു 10 മിനിറ്റ് മിണ്ടാതെ അനങ്ങാതെ ഒന്നിരിക്കുക. 10 മിനിറ്റ് കഴിഞ്ഞ് നല്ല തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്തുകൊണ്ട് വരാം, എന്നിട്ട് വരാം കേട്ടോ. മുഖം നല്ലപോലെ തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്ത് കേട്ടോ. നമ്മുടെ ടാനെല്ലാം മാറാനും നമുക്കൊരു വൈറ്റമിൻ നമ്മുടെ സ്കിന്നിന് കിട്ടാനും നമ്മുടെ സ്കിന്ന് നല്ല ഒന്ന് നല്ല ആക്റ്റീവായിട്ടിരിക്കുക എന്ന് പറയില്ല, അതുപോലെ നല്ല ഒരു ഉണർവ് നല്ല ഉണർവോടുകൂടി ഇരിക്കാനും, പിന്നെ ഉണർവെന്ന് മീൻസ് നല്ല ബ്രൈറ്റൻ ആവുന്നതാണ് അർത്ഥം കേട്ടോ. അപ്പം ഒരു ദിവസം തേക്കുമ്പോൾ തന്നെ നല്ല മാറ്റം നമുക്കറിയാൻ പറ്റും. 10 ദിവസം അടുപ്പിച്ച് തേക്ക് 100% ഉറപ്പുള്ള കാര്യമാണ്, നമ്മുടെ സ്കിൻ അടിപൊളിയായി മാറിയിരിക്കും. അപ്പം നിങ്ങൾ ചോദിക്കും ഞാൻ പറയുന്ന മറ്റ് റെമഡീസൊക്കെ അപ്പോൾ എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അത് നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ മുഖത്തിന് സ്യൂട്ടാവുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് നിങ്ങൾ ചെയ്തു. ഇത് പക്ഷേ എപ്പോഴും ഒരു ഒരു 6 മണിക്ക് നമ്മളൊന്ന് വിളക്കൊക്കെ കത്തിക്കുന്നതിന് മുമ്പ് നമ്മളൊന്ന് ഫ്രഷ് ആകുമല്ലോ, അതിന് മുമ്പായിട്ടൊന്ന് തേച്ച് നല്ലപോലെ കുറച്ച് നേരം ഒന്ന് മസാജ് ചെയ്യണം. സ്കിന്നിന് നല്ലൊരു എന്താ നല്ലൊരു അത് നല്ലപോലെ മസാജ് ചെയ്ത് സ്കിന്നിനെ ഒന്ന് ഫ്രഷ് ആക്കണം. അങ്ങനെ നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് 10 മിനിറ്റ് വെച്ചിരുന്ന ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാ ടിപ്സും നിങ്ങൾക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഗുണമാകട്ടെ എന്ന് കരുതി ഞാൻ പറയുന്ന റെമഡീസാണ്. പിന്നെ വേറൊരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലല്ലോ, ആ കുട്ടി കാണുന്നുണ്ടെങ്കിൽ ഒത്തിരി സന്തോഷം കേട്ടോ. അതിനോട് ഒത്തിരി നേരം സംസാരിക്കാൻ പറ്റിയില്ല. ഞാനും ഹസ്ബൻഡും കൂടെ ഇവിടെ കൊല്ലത്ത് പോയപ്പോൾ
കരുനാഗപ്പള്ളിയിലെ ട്രെയിനിൽ ഇറങ്ങിയിട്ട് നമ്മൾ ഓട്ടോ ഓട്ടോ കിട്ടുമെന്ന് കരുതി നമ്മൾ പോയതാണ്. പക്ഷെ അപ്പോഴേക്കും ഞങ്ങളവിടെ ഈ കുട്ടി ഞങ്ങളുടെ അടുത്തോട്ട് വന്നു, ഒരു കാര്യം ചോദിച്ചോട്ടെ, യൂട്യൂബ് ചെയ്യുന്ന ആളല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ സംസാരിച്ചു വന്നു. അപ്പം അത് മാസ്ക് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു മാസ്ക് ഒന്ന് മാറ്റിക്കുക, ഒന്ന് കാണട്ടെ, എൻ്റെ പേര് പോലും ചോദിക്കാൻ പറ്റിയില്ല സത്യമായിട്ടും കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് ദൂരം ഉണ്ട് ചവറയിലോട്ടെ. അപ്പം ബസ് വന്നപ്പം ബസ്സിലോട്ട് കയറാമെന്നും പറഞ്ഞ് എന്നെ വിളിച്ചു. അപ്പം ഞാനങ്ങ് പോയി സോറി കേട്ടോ. ഇനി നമുക്ക് എവിടെയെങ്കിലും വെച്ച് നമുക്ക് കണ്ടുമുട്ടാം. അപ്പം കമൻറ്റ് ബോക്സിൽ ഒന്ന് ആരാന്നും എന്താണെന്നും ഞാൻ ശുചിച്ചെ കണ്ടതെന്നും ഒന്ന് എഴുതിയേക്കണം, ഒന്ന് പറയുവാണെങ്കിൽ എനിക്ക് ഒത്തിരി സന്തോഷം കേട്ടോ. കാരണം കണ്ടു, പക്ഷെ ഒത്തിരി സംസാരിക്കാനൊന്നും പറ്റിയില്ല. അതിൻ്റെ മുഖം പോലും ഞാൻ ശരിക്കും ഓർക്കുന്നില്ല. കാരണം അതിങ്ങനെ വന്ന് നിന്നപ്പോഴത്തേക്ക് നമ്മുടെ ബസ് വന്നു, നമ്മൾ ഓട്ടോയിൽ പോകാമെന്ന് കരുതി ഇങ്ങോട്ട് വന്നതാണ്. അപ്പം അങ്ങനെ കേട്ടോ, ഒത്തിരി സന്തോഷം കേട്ടോ. ഞാൻ ആൻറ്റിയുടെ അടുത്തൊക്കെ ചെന്ന് പറഞ്ഞ ആൻറ്റി എന്നെ ഇത് ആ നമ്മൾ ട്രെയിനിൽ വെച്ച് ഒരാൾ കേട്ടോ, അത് പറയാൻ മറന്നുപോയി കേട്ടോ. അത് സുമ എന്നാ ചേച്ചിയുടെ പേര് കേട്ടോ, സുമ. ആ ചേച്ചിയോട് ഞാൻ പേരൊക്കെ ചോദിച്ചു. അപ്പം നമ്മൾ ട്രെയിനിൽ ഇങ്ങനെ ഇരുന്നപ്പോൾ ഇതുപോലെ സംസാരിച്ചു നമ്മുടെ അടുത്ത് കേട്ടോ. ബാങ്കുള്ള പിന്നെ ഒരു കാര്യം, നിങ്ങളെൻ്റെ വീഡിയോസൊക്കെ കണ്ട് എന്നെ ഇങ്ങനെ ഇഷ്ടമായതുകൊണ്ടാണല്ലോ എന്നെ എവിടെയോ കിടക്കുന്ന, എവിടെയോ നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത ആൾക്കാർ നമ്മളെ തിരിച്ചറിയുന്നതും എന്നോട് സംസാരിക്കാൻ വരുന്നതും. പക്ഷേ അപ്പോഴൊന്നും എൻ്റെ കയ്യിൽ ഫോൺ എടുക്കാനുള്ള സൗകര്യവും അങ്ങനെയൊന്നും എനിക്ക് പറ്റിയില്ല. അല്ലെങ്കിൽ ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ഇട്ടേനെ, പക്ഷേ അതിനുള്ള സാഹചര്യമൊന്നും പറ്റിയില്ല കേട്ടോ. അപ്പം പിന്നെ വേറൊരു കാര്യം, സ്കിൻ കെയർ ഓയിലിൻ്റെ കാര്യമാണ് പറയുന്നത്. എപ്പോഴും എപ്പോഴും സ്കിൻ കെയർ ഓയിലിൻ്റെ ഞാൻ എത്ര തവണ വാട്സപ്പ് നമ്പർ 9656 എന്നുള്ള ആ നമ്പർ, ചിലർക്കൊക്കെ അത് കാണാപ്പാടമായി കാണും, ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു. പിന്നെയും വാട്സപ്പിൽ വന്ന് ചേച്ചി നമ്പർ തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. വാട്സപ്പിലും അല്ലാതെ കമൻറ്റ് ബോക്സിലും എല്ലാം വന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഈ സ്ക്രീനിൽ ഞാൻ എൻ്റെ നമ്പർ ഒന്നുകൂടെ ഇവിടെ കൊടുത്തേക്കാം, സ്കിൻ കെയർ ഓയിൽ ബുക്ക് ചെയ്യുന്നതിന്. പിന്നെ കൊണ്ടുപോയവർ ഒരുപാട് പേര് വീണ്ടും 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 ബുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ, 4-5 ഓയിലൊക്കെ. അപ്പം നമ്മുടെ കുപ്പിയുടെ വലുപ്പം ഒന്ന് കൂട്ടണം എന്ന് തീരുമാനിച്ചിരിക്കുന്നുണ്ട്. ഏതായാലും ഇപ്പം കിട്ടിയ കുപ്പി അങ്ങ് തീരട്ടെ എന്ന് വിചാരിച്ചായിരിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് തന്നെ എല്ലാവരും 2, 3, 4 വണ്ണം വാങ്ങിക്കുമ്പോൾ നമുക്ക് കുപ്പിയുടെ വലുപ്പം കൂട്ടുമല്ലേ നല്ലത്. ഇത് നമ്മുടെ ഇത് പാക്കറ്റും നമ്മൾ ആദ്യത്തെ 100 മില്ലിയുടെ പാക്കറ്റാണ് കുറേ ഇപ്പോഴും ഇരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് 2-3 പ്രാവശ്യം ആയിട്ട് ഒരേ അഡ്രസ്സിൽ അയക്കേണ്ടി വരുന്നു. അതുകൊണ്ട് ഈ കുപ്പി തീരുമ്പോൾ നമ്മുടെ കുപ്പിയുടെ വലിപ്പം കൂട്ടുന്നതായിരിക്കും. നമ്മുടെ സ്കിൻ കെയർ ഓയിൽ നല്ലതാണെന്നും പറഞ്ഞ് ഒരുപാട് പേര് പറയുന്നുണ്ട്. ചിലരുടെ ഡ്രൈനസ്സൊക്കെ മാറി എന്ന് പറയുന്നുണ്ട്. ചിലരുടെ മുഖത്തൊക്കെ ഇങ്ങനെ പാർക്കെല്ലാം പിടിക്കുന്ന പോലെയാന്നൊക്കെ ഒരു ചേച്ചി മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ആരാ എന്താണെന്ന് ഞാൻ പറയുന്നില്ല. ആ ചേച്ചി തന്നെ എന്നോട് പറഞ്ഞ ശുഭ യൂട്യൂബിൽ എൻ്റെ പേര് പറയല്ലേ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. സ്ഥലവും നമ്മുടെ ഇവിടെ നിന്ന് കുറേ ദൂരെയാണ്. അപ്പോൾ ആ ചേച്ചിയുടെ മുഖത്ത് ഭയങ്കര ഡ്രൈനസ് ആയിരുന്നു എന്ന് എനിക്ക് പറഞ്ഞതിൽ നിന്ന് മനസ്സിലായത്. നല്ല സോഫ്റ്റായി മുഖം. ആ ഓയിൽ രാവിലെ തേച്ച് മസാജ് ചെയ്യാറുണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ രാത്രി കിടക്കാൻ നേരം ശുഭയുടെ ഗ്ലിസറിൻ റോസ് വാട്ടർ മുഖത്ത് തേക്കുന്നുണ്ടെന്നും പറഞ്ഞു. മുഖം നല്ല സോഫ്റ്റായെന്നും പറഞ്ഞ് എനിക്ക് ഫോട്ടോസ് ആയത് വിട്ടു തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊക്കെ ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാവരും സുന്ദരികളാകുക. പിന്നെ കുറേ പേര് എൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ടല്ലോ ഇപ്പോൾ എല്ലാവരും സുന്ദരികളായി എന്ന് പറയുന്നുകൊണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ വളരെ സന്തോഷം. ഞാനിങ്ങനെ വലിച്ചു നീട്ടി സംസാരിക്കുന്നതും ഇങ്ങനെ കിന്നാരം പറയുക. ഞാൻ ചിലപ്പം കിന്നാരം പറയും, കൊഞ്ചും. പക്ഷേ എനിക്ക് കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അത് കേൾക്കാൻ വേണ്ടി. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. അല്ലാത്തവരപ്പം തന്നെ സ്കിപ്പ് അടിച്ചു പോക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ അന്ന് ഞാൻ അങ്ങനെ ഇട്ടതിന് എൻ്റെ അമ്മു എൻ്റെ വാട്സപ്പിൽ എത്ര പേരാ എനിക്ക് ചുബച്ചേച്ചി പോകാൻ പറ എല്ലാം കണ്ട്. യോ ആരാ ഒരു അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ആ അതെന്നോട് പറഞ്ഞു. പിന്നെ എല്ലാം കേട്ട് മുഖത്തെല്ലാം പരീക്ഷിച്ച് നോക്കി ഇത്ര സിമ്പിളായ ടിപ്സ് എല്ലാം കേട്ടറിഞ്ഞ് മുഖത്ത് ചെയ്ത് നോക്കി തൃപ്തിയും വന്നിട്ട് ശുഭചേച്ചിയെ കുറ്റം പറയാൻ വരുന്നോ, പോകാൻ പറ ശുഭചേച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എത്ര പേരാണെന്നറിയോ എനിക്ക് പേഴ്സണലിയും വന്ന് പറഞ്ഞു. ദൈവമേ എനിക്ക് ഇത്രയും ആൾക്കാരുണ്ടോ എന്ന് ഞാനങ്ങ് ആലോചിച്ച് പോയി. എന്തിയാ അവരെ പിന്നെ കാണാനില്ല കേട്ടോ. ഞാൻ അത് കഴിഞ്ഞ് നോക്കി പിന്നെ അവരെ കണ്ടിട്ടില്ല. എല്ലാവരോടും അവരെ തുരുത്തി ഓടിച്ചെന്ന് തോന്നുന്നു. ദൈവമേ ഇനി എന്നെ കണ്ട ചീത്ത പറയുമോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരെ അത് കണ്ടോ എൻ്റെ മുഖം കണ്ടോ. ആ ടാനെല്ലാം അങ്ങ് മാറി. ഇന്ന് ഉച്ചയ്ക്കും എനിക്ക് വെളിയിൽ വരെ പോകേണ്ട ആവശ്യം വന്നു. ഹസ്ബൻഡ് പോയിക്കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പം പുറത്തോട്ട് ഇറങ്ങേണ്ടി വരും. അല്ലെങ്കിൽ എന്താണെങ്കിലും നമ്മൾ അങ്ങനെ നമുക്കൊരിതുണ്ടല്ലോ. അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് ഇപ്പം കൊറിയർ ഓഫീസിൽ പോകണമെങ്കിൽ തന്നെ ഞാൻ ഇന്ന് വെയിലത്താണ് പോയത്. അപ്പോൾ എൻ്റെ മുഖം നല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ തക്കാളി തന്നെ മതി, ഒരു
10 ദിവസം അടുപ്പിച്ച് തക്കാളി തന്നെയല്ല റോസ് വാട്ടർ ഒക്കെ നമുക്ക് തേക്കാനെല്ലാം തേക്കാം കേട്ടോ. കരിമംഗലി ഉള്ളവർക്ക് തേച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ മുരിങ്ങയില തേച്ച് കൊടുക്കാം, അങ്ങനെ ചെയ്യാം കേട്ടോ. ഇപ്പം വെയിലൊന്ന് കഴിഞ്ഞിട്ട് വരെ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങ് പരീക്ഷിച്ച് അങ്ങ് ചെയ്ത് അങ്ങ് പോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇനി നീർപ്പിച്ചാലേ എന്നെ ചീത്ത പറയൂ. അതുകൊണ്ട് ടാറ്റാ.